നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ സഖാക്കളുടെ ഇരട്ടത്താപ്പ് പുറത്തു വരികയാണ്. ശബരിമലയിൽ എത്രയും പെട്ടെന്ന് പെണ്ണുങ്ങളെ കയറ്റണമെന്നും എന്നാൽ മുസ്ലിം പള്ളികളിലുള്ള സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് മിണ്ടാനും പാടില്ലെന്നുമാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. മതത്തിലും ദൈവത്തിലും വിശ്വാസമില്ലെന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒരേ കാര്യത്തിൽ ഹൈന്ദവ വിരുദ്ധതയും അതേ കാര്യത്തിൽ തന്നെ മുസ്ലിം ചായയും കാണിക്കുന്നു. അതായത് ഒരു വിഷയത്തിൽ രണ്ട് നീതി എന്നുള്ള അനീതിയും അധാർമികതയുമാണ് ദേശീയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പോലും മുഖമുദ്ര. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ കേരള സർക്കാർ എത്രയും വേഗം വ്യക്തത വരുത്തണമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയം ഇപ്പോൾ ഉദിക്കുന്നില്ല. ശബരിമല കേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് മുസ്ലിം സമുദായത്തിന്റെയും കാര്യം പരാമർശിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും യെച്ചൂരി പറഞ്ഞു. സ്ത്രീ പുരുഷ സമത്വം എന്നാണ് CPM നിലപാട്. ശബരിമല കേസിൽ കൃത്യമായ വിധിയിലേക്ക് സുപ്രീംകോടതി എത്രയും വേഗം എത്തിച്ചേരണം. നിലവിലെ വിധിയിൽ അവ്യക്തത ഉണ്ട്. 2018 യുവതി പ്രവേശന വിധി പുനഃപരിശോധിക്കുന്നതിന് പകരം മറ്റ് മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും എന്തിനാണ് സുപ്രീംകോടതി പരിശോധിക്കുന്നത്? ശബരിമല കേസിൽ വ്യക്തത വരുത്തിയില്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വം തുടരും. വിധിയിൽ നിരവധി ചോദ്യങ്ങൾക്കുള്ള സാധ്യതയാണുള്ളതെന്നും യെച്ചൂരി പറഞ്ഞു. അയോധ്യ കേസിൽ സുപ്രീംകോടതി പ്രസ്താവിച്ചത് വിധിയാണെന്നും നീതിയല്ലെന്നും രണ്ട് ദിവസമായി ഡൽഹിയിൽ ചേർന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോ പറഞ്ഞു. യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് CPM ഇക്കാര്യം വ്യക്തമാക്കിയത്. അയോധ്യ തർക്കം ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ എന്ന നിലപാടാണ് CPMനുള്ളത്. എന്നാൽ ഇപ്പോൾ വിഷയത്തിൽ കോടതിയിൽ നിന്ന് അന്തിമ വിധി വന്നിരിക്കുന്നു. എന്നാൽ വിധി സംബന്ധിച്ച് ചില ഗുരുതര സംശയങ്ങളും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ഭരണഘടനയെ മുൻനിർത്തി മതേതരമായി മാത്രം പരിഹരിക്കേണ്ട സിവിൽ തർക്കമാണ് അയോധ്യയിൽ ഉയർന്നു വന്നത്. വിശ്വാസത്തിന്റെയും ആരാധനയുടെയും പ്രാധാന്യത്തിൽ പ്രശ്ന പരിഹാരമല്ല ആവശ്യം. എന്നാൽ അന്തിമ വിധിയിൽ ഏറെ സ്വാധീനിക്കപ്പെട്ട വിശ്വാസവും മതവികാരങ്ങളുമാണ്. സിവിൽ തർക്കം എന്നതിലുപരി കേസിന്റെ അന്തിമ ഘട്ടത്തിൽ അത് ഹിന്ദു മുസ്ലിം തർക്കമായി പരിണമിച്ചു. വിധിയിൽ ഉടനീളം അയോധ്യയിലെ പള്ളിയിൽ നടന്ന കയ്യേറ്റങ്ങളെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. പുരാവസ്തു ഗവേഷകരുടെ റിപ്പോർട്ട് പ്രകാരവും അവിടെ ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന തെളിവുണ്ടായിരുന്നില്ല. നിരവധി ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായ ക്രിമിനൽ കുറ്റങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ഈ തർക്കം. മതേതരത്വം ഉയർത്തിയുള്ള വിധിയാണ് ഏവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തേത് കോടതിയുടെ വിധി മാത്രമാണെന്നും നീതിയല്ലെന്നും CPM PB പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.